ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് പല്ലുകളുടെ കേട് എന്തുകൊണ്ട് കൂടിക്കൂടി വരുന്നു, പ്രത്യേകിച്ച് പിള്ളേരുടെ. സോ ഇപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ലോകത്തെ 530 മില്യണോളം പിള്ളേർക്ക് പാൽപ്പല്ലിൽ കേട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് എന്താ കാരണം? പിന്നെ അഡൾട്സിൽ നോക്കുവാണെങ്കിൽ ഏകദേശം 100% ആൾക്കാർക്ക് തന്നെ 60 വയസ്സാകുമ്പോഴേക്കും പല്ലിനൊരു കേടെങ്കിലും ഉണ്ട്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? ഇതിൻ്റെ മെയിൻ റീസൺ ഷുഗർ. യെസ്, ഷുഗറാണ് ഇതിൻ്റെ മെയിൻ റീസൺ. പഞ്ചസാര, നമ്മൾ ഏകദേശം എല്ലാ ഭക്ഷണത്തിലും തന്നെ ഇപ്പോൾ പഞ്ചസാര ഒരു ആഡഡ് ഇൻഗ്രീഡിയൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് നമ്മുടെ കാർന്നോന്മാർ കഴിക്കുന്ന പോലത്തെ ഷുഗറല്ല ഇപ്പം നമ്മൾ കഴിക്കുന്നത്. പണ്ട് കൂടുതലും നാച്ചുറൽ ഷുഗറായിരുന്നു. ഇപ്പം ഷുഗർ കേനിലോ അല്ല ഇപ്പം നമ്മൾ ഫ്രൂട്ട്സിലൊക്കെ ആയിരുന്നു പണ്ടത്തെ ആൾക്കാർ ഷുഗർ കഴിക്കുന്നത്. ഇത് ലെസ് കോൺസെൻട്രേറ്റഡ് ആണ്, ലെസ് റിഫൈൻഡ് ആണ്. അപ്പോൾ അതിൽ കൂടുതലും ചുറ്റും ഫൈബർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഷുഗർ കഴിച്ചാലും അത്രയും നമ്മുടെ ബോഡിയിൽ അത്രയും ഷുഗർ കയറില്ല. ആ ഫൈബർ കാരണം പെട്ടെന്ന് ഫുൾനെസ് ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഷുഗർ പ്രോസസ്ഡ് റിഫൈൻഡ് കോൺസെൻട്രേറ്റഡ് ഷുഗറാണ്. അപ്പോൾ കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് ആ ഷുഗറിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല. കൂടുതൽ കൂടുതൽ കഴിച്ചാലാണ് ആ ഫീലിംഗ് ഓഫ് ഫുൾനെസ് കിട്ടത്തുള്ളൂ. സോ ഇങ്ങനത്തെ ഷുഗേഴ്സ് കൂടുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ലോകത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ 50 വർഷം കൊണ്ട് ഇപ്പം നമ്മുടെ ഷുഗർ കൺസംഷൻ 3 മടങ്ങ് കൂടിയിട്ടുണ്ട്. സോ ഇത് എന്തുകൊണ്ട് നമ്മൾ പിന്നെയും പിന്നെയും ഈ ഷുഗർ കഴിച്ചുകൊണ്ടിരിക്കുന്നു? ഈ പഞ്ചസാര എന്താ സബ്സ്റ്റൻസ്? ശരിക്കും ഇതൊരു അഡിക്ഷനായിട്ട് മാറുകയാണ്. അഡിക്ഷൻ എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും നമ്മൾ ഡ്രഗ്സിന് അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കോക്കെയിൻ, മോർഫീൻ, ആൽക്കഹോൾ, സിഗരറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും അഡിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതേ ലെവലിൽ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പഞ്ചസാര. ഇപ്പം നമ്മൾ പഞ്ചസാര കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ചില കെമിക്കൽസ്, ഓപ്പിയോയിഡ്സ് ആൻഡ് ഡോപ്പമീൻസ്, ഇതെന്ന് വെച്ചാൽ ഫീൽ ഗുഡ് കെമിക്കൽസ് ആണ്, റിലീസ് ആവുന്നുണ്ട്. ഇതാണ് സാധാരണ നമ്മൾ കൊക്കെയിൻ, മോർഫീൻ അങ്ങനത്തെ ലഹരി മരുന്നിലും ഇതേ ചില കെമിക്കൽസ് തന്നെയാണ് റിലീസാവുന്നത്. സോ അതേ എഫക്റ്റ് തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ശക്തിയുള്ള ഒരു സംഭവമാണ് പഞ്ചസാര. ഈ സംഭവമാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ലഹരി എന്ന് പറയുമ്പോൾ, ലഹരി മരുന്നും കൊക്കെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിള്ളേർക്ക് അത് ഡേഞ്ചറസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, അതൊരു മാഫിയാണെന്ന് അറിയാം. പക്ഷേ ഷുഗർ നമ്മൾ ഭയങ്കര ഇന്നസെൻറ്റ് സബ്സ്റ്റൻസ് ആയിട്ട് പിള്ളേർക്കും കുട്ടികൾക്കും ചെറിയ എല്ലാവർക്കും തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഭയങ്കര അത്രയും ട്രിക്കി ആയിട്ടാണ് അതിനെ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഇപ്പോൾ ഷുഗറാണ്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പിള്ളേർക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ ആ ഗുഡ് ബോയ് ആയിരുന്നു ഒരു മിഠായി. ഇപ്പം നമ്മൾ നമ്മുടെ പിള്ളേർക്ക് തന്നെ ഇപ്പോൾ ഓ ഇന്ന് ഗുഡ് ആയിട്ടിരുന്നാൽ എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അതിനൊരു മിഠായിയാണ് നമ്മൾ മേടിച്ചു കൊടുക്കുന്നത്. എല്ലാത്തിനും, എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും, നമ്മൾ ആരോ വീട്ടിൽ പോവുകയാണെങ്കിലും, എല്ലാത്തിനും ഇപ്പോൾ ഷുഗർ ഷുഗർ ഷുഗർ. ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, ഇത് പല രീതിയിലും നമ്മുടെ മുന്നിൽ വെത്തുന്നു. നമ്മൾ എല്ലാ രീതിയിലും തന്നെ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു നോർമൽ നമ്മുടെ ജീവിതത്തിൽ നോർമൽ. പക്ഷേ ഇത് എത്ര നമ്മുടെ ഹെൽത്തിനെ ബാധിക്കണമെന്ന് ആരും തന്നെ ചിന്തിക്കില്ല. ഇപ്പോൾ ശരിക്കും ഞാൻ ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് പല്ല് വഴിയാണ് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ എനാമൽ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ്, നമ്മുടെ ടൂത്തിലെ എനാമൽ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഹാർഡ് സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ എല്ലുകളെക്കാളും 2.5 മടങ്ങ് കൂടുതൽ ശക്തിയുള്ളൊരു കാര്യമാണ് പല്ല്. സോ അതിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന, അതിന് ദ്രവിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഷുഗറും ആസിഡും, അത് കോസ് ചെയ്യുന്ന ആസിഡും. സോ ഇമാജിൻ അത് നിങ്ങളുടെ ബോഡിയിൽ അത് എത്ര ഹാം ചെയ്യാൻ പറ്റുമെന്ന്. നമ്മുടെ ഇപ്പോഴത്തെ പല രോഗങ്ങളും, ലൈഫ് സ്റ്റൈൽ ഡിസീസിലെ പല രോഗങ്ങൾക്കും കാരണക്കാരൻ ഈ ഷുഗർ തന്നെയാണ്. ഇപ്പോൾ ഒബേസിറ്റി, ഡയബറ്റിക്സ്, BP, ക്യാൻസേഴ്സ്, ഡെൻ്റൽ ഡിക്കേ, ഇതിനൊക്കെ ഷുഗർ ഒരു സൈലൻറ്റ് റിസ്ക് ഫാക്ടറാണ്. സോ നമ്മളതിനെ കൂടുതൽ നമ്മളതിൻ്റെ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കണം. സോ ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ ഒരു അഡിക്ഷനാണ്. അഡിക്ഷൻ എന്തുട്ട്, അഡിക്ഷൻ ഒരു വളരെ സ്ട്രോങ് വേർഡാണ്. എന്തുട്ടാണ് അഡിക്ഷൻ? നമ്മുടെ ബ്രെയിനിൻ്റെ ചില കെമിക്കൽ പാത്വേസ് അത് ഓൾട്ടർ ചെയ്തിട്ട് നമുക്കറിയാം അത് നമ്മുടെ ബോഡീനെ ഡാമേജ് ചെയ്യും, എന്നിട്ടും നമുക്ക് ആ സബ്സ്റ്റൻസ് പിന്നെയും പിന്നെയും യൂസ് ചെയ്യാൻ തോന്നുന്നത്, അതാണ് അഡിക്ഷൻ. സോ അതിന് ഇപ്പോൾ ചില ബിഞ്ചിങ്, കുറേ തിന്നുക,
ഇപ്പോൾ സ്ട്രെസ് അടിക്കുമ്പോൾ ചിലർക്ക് കുറേ മിഠായി തിന്ന ഒരു ആശ്വാസം, ബിഞ്ചിങ് ഇങ്ങനത്തെ ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ ക്രേവിങ്. ചില സമയത്ത് നമുക്ക് ആ ഒരു മിഠായി കഴിക്കാണ്ട് കാലത്ത് കഴിഞ്ഞിട്ട് അവർ മിഠായി കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് ആ ഒരു മിഠായി കഴിക്കുക, ആ ഒരു ക്രേവിങ് ടെൻഡൻസി, ബിഞ്ചിങ് ടെൻഡൻസി, ഡിപ്പെൻഡൻസ്, അതില്ലാണ്ട് പറ്റില്ല അങ്ങനത്തെ ടെൻഡൻസി, ഇതൊക്കെ ശരിക്കും ലഹരിയോട് തോന്നുന്ന അതേ എഫക്ട്സാണ് ഈ പഞ്ചസാരനോട് എല്ലാവർക്കും തോന്നുന്നത്. ഒരു പക്ഷേ നമ്മൾ ഈ ഷുഗർ സ്റ്റോപ്പ് ചെയ്താൽ വിത്ഡ്രോവൽ സിംപ്റ്റംസ്, ഡിപ്രഷൻ ഇതൊക്കെയും വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ശക്തിയുള്ള ഒരു സംഭവമാണ് ഷുഗർ. ഇപ്പോൾ കണക്റ്റിക്കറ്റിൽ റീസെൻറ്റ് സ്റ്റഡി ചെയ്തതിൽ റാറ്റ്സിന് കൊക്കെയിനും കൊടുത്തു, ഓറിയോ കുക്കീസും കൊടുത്തു. റാറ്റിന് പിന്നെയും പിന്നെയും അടുത്തത് കൂടുതൽ അവർക്ക് ഡിപ്പെൻഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കുക്കീസായിരുന്നു, ഈ ഷുഗർ കണ്ടെയ്നിങ് കുക്കീസായിരുന്നു. ഇങ്ങനത്തെ പല റിസർച്ചിലും അവർ കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഇസ് മോർ അഡിക്റ്റീവ് ദാൻ കൊക്കെയ്ൻ ഓർ മോർഫിൻ. സോ അത്രയും ഡേഞ്ചറസ്, അത്രയും പോയിസണസ് സബ്സ്റ്റൻസാണ് ഈ ഷുഗർ. സോ നമ്മളിത് വളരെയധികം നമ്മൾ ഇനി നമ്മുടെ മൈൻഡിൽ അത് കയറ്റണം, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ എങ്ങനെയൊക്കെ പറ്റുമോ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ഒരു നമുക്ക് റിക്വയർഡ് കാലറീസിന് കൂടുതൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. സോ ഈ നം WHO എന്താ പറയണതെന്ന് വെച്ചാൽ ആവറേജ് 50 grams ഷുഗറാണ് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് അറൗണ്ട് 12 teaspoons ആണ് ആവറേജ് കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പോൾ റിസർച്ച് ചെയ്തതിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 100 grams വരെയും നമ്മളൊക്കെ യൂഷ്വലി യൂസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം. ദാറ്റ് ഈസ് 24 teaspoons. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെ, ഞാനത് ചായയിലൊരു 4-5 teaspoons ഇടുന്നുള്ളൂ, പക്ഷേ അവിടെയല്ല. അത് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഷുഗറാണ്, അത് പല പ്രോഡക്റ്റ്സിലും ഹിഡൻ ഇൻഗ്രീഡിയൻറ്റ് ഷുഗറാണ്. ഏകദേശം ഇപ്പം നമ്മൾ മാർക്കറ്റിൽ പോയാൽ 80% മാർക്കറ്റ് ഫുഡ് ഐറ്റംസിലും ഷുഗർ ഒരു ആഡഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഏകദേശം എല്ലാ പ്രോസസ്ഡ് ഫുഡിലും ഷുഗർ സെക്കൻഡോ തേർഡോ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ബിസ്ക്കറ്റ് എടുത്തോ, ചിപ്സ് എടുത്തോ, നിങ്ങളുടെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ എടുത്തു നോക്കൂ, അതിലൊക്കെയും ഷുഗർ ഇപ്പോൾ ഒരു ആഡഡ് ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഏകദേശം നിങ്ങൾ ചിലപ്പോൾ വായിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, 61 വേറെ വേറെ പേരിലാണ് ഈ ഷുഗർ ഹിഡൻ ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് വായിച്ചാൽ പോലും നിങ്ങൾക്കത് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. മാൾട്ടോസ് എന്നായിരിക്കാം, ചിലപ്പോൾ കോൺ സിറപ്പ് എന്നായിരിക്കാം, ഡെക്സ്ട്രോസ് എന്നായിരിക്കാം, ഗ്ലൂക്കോസ് എന്നായിരിക്കാം, സുക്രോസ് എന്നായിരിക്കാം, ഷുഗർ എന്ന് ആരും എഴുതില്ല. സോ അത് നിങ്ങൾ ശരിക്കും പറഞ്ഞെങ്കിൽ അത് നിങ്ങൾ തന്നെ അത് വായിച്ച് എല്ലാം ഓർമ്മ വെച്ചിട്ട് ഐറ്റംസ് മേടിക്കുമ്പോൾ അത് ചെക്ക് ചെയ്ത് മേടിക്കണം. പോട്ടെ, നമ്മുടെ ഈ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് വീട്, പിള്ളേർക്ക് ജനിച്ച് വീഴുന്ന കൈ കുഞ്ഞിന് വരെയും കൊടുക്കുന്ന ഫോർമുല മിൽക്കിൽ വരെയും സെക്കൻഡ് ഹയസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഷുഗറാണ് പല ഫോർമുല മിൽക്കിലും. സോ ഇങ്ങനത്തെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ്. സോ നമ്മളിത് തിരിച്ചറിയണം, നമ്മൾ ഇതിനെക്കുറിച്ച് അവയർനെസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം. നമ്മളിത് എത്രയും ഈ അവയർനെസ് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യണോ അപ്പോഴാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ ഇതൊന്ന് സേഫാക്കി നമ്മൾക്ക് വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിൽ നിന്ന് ശരിക്കും നമ്മൾ ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ സ്ട്രിക്റ്റ്ലി ചില കാര്യങ്ങൾക്ക് ഷുഗർ നോ, ചോക്ലേറ്റ്സ് നോ എന്ന് പറഞ്ഞാലേ നമ്മുടെ അടുത്ത ജനറേഷൻ നമുക്ക് ഹെൽത്തി ആയിട്ട് കാണാൻ പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. സോ ടോപ്പ് റീസൺ ഇപ്പോഴത്തെ ഡെൻ്റൽ ഡീക്കയും പല രോഗങ്ങൾക്കും ഷുഗറാണ്. നിങ്ങൾ ആ യൂസ് ചെയ്യുന്ന പ്രോസസ്ഡ് ഷുഗറാണെങ്കിലും ആഡഡ് ഷുഗറാണെങ്കിലും എല്ലാ ഐറ്റംസിലും നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യണമെന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ നമുക്ക് ഡെൻ്റൽ ഡീക്കെ ആണെങ്കിലും പല രോഗങ്ങളിലും ലൈക്ക് ഡയബറ്റിക്സ് ആണെങ്കിലും കുറച്ച് കുറച്ച് വരാം. സോ ഇതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് സ്പ്രെഡ് ദിസ് ഇൻഫർമേഷൻ ടു ഓൾ യുവർ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് and society. So thank you everyone, keep smiling.